ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അടുത്ത എപ്പിസോഡ് ഓഫ് മേക്കേഴ്സ് വ്ളോഗ്സ്. ഞങ്ങൾ പോണ്ടിച്ചേരി പോയായിരുന്നു. അപ്പോൾ പോണ്ടിച്ചേരിയിലെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ബസ്സിനാണ് പോയത്. അപ്പോൾ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും 6:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നൈ പോകുന്ന ബസ്സായിരുന്നു. അപ്പോൾ അവിടുന്ന് ലിങ്കാണ് ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടുന്ന് പിക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരി ടൗണിൽ ഇറങ്ങി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ പോയി എല്ലാം ചേഞ്ച് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ റോക്ക് ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടു വീലർ എടുത്തു. ടു വീലറൊക്കെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആട്ടോ, നമുക്ക് നല്ല സുഖമായിട്ട് എടുക്കാം. ഒരു 2000 അവിടെ കെട്ടി വെക്കണം. പിന്നെ പെർ ഡേ 400-450 ഒക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ റോക്ക് ബീച്ചിലെത്തി. പക്ഷേ നല്ല കടുത്ത വെയിലായിരുന്നു കേട്ടോ. ഒരു ബീച്ചിൻ്റെ ഒരറ്റം തൊട്ട് അടുത്തറ്റം വരെ നടന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരുവിധം പരിപ്പിളകിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വെയിലത്ത് ബീച്ചുകളിലേക്ക് ഈ പ്രത്യേകിച്ച് വേനൽക്കാലം കൂടെ വരുന്നത് കൊണ്ട് ഒട്ടും പോകാതിരിക്കുക. അല്ലെങ്കിൽ തന്നെ പോകുന്നവർ നല്ലവണ്ണം സൺസ്ക്രീൻ ഇട്ടിട്ടൊക്കെ പോകുക കേട്ടോ. സൺസ്ക്രീൻ വളരെ അത്യാവശ്യമാണ്. ഞാൻ നല്ലോണം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് തന്നെ നല്ലവണ്ണം ടാൻ വന്നിട്ടുണ്ടായിരുന്നു. മാളുമൊക്കെ അസലായിട്ട് ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ അനിയൻ വിനുവിൻ്റെയും ഫാമിലിയുടെയും കൂടെയാണ് പോയത്. വിനു, ഗായു, ദേവൻ. മാളൂര് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ദേവ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. കാരണം പോണ്ടിച്ചേരി ഒരുപാട് നമുക്കങ്ങനെ കാണാനൊന്നുമില്ല. പോണ്ടിച്ചേരിയിൽ സത്യം പറഞ്ഞാൽ ഒരു 1 ഡേ കറങ്ങാനുള്ളതേ ഉള്ളൂ. ഫ്രഞ്ച് കോളനി ആയാലും റോക്ക് ബീച്ചാണെങ്കിലും ഈ ഒരു ചുറ്റളവിൽ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ. ആശ്രമം അവിടെ നമ്മുടെ ഒരു ആശ്രമമുണ്ട്. അപ്പോൾ ആശ്രമത്തിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ ഒന്നും സമ്മതിക്കത്തില്ല. അരബിന്ദോ ഘോഷ് ആശ്രമമാണ്, അരബിന്ദോ ഘോഷ് ആശ്രമമാണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു വീഡിയോ സമ്മതിക്കില്ല. മിക്കവാറും കുട്ടികളെ പോലും കയറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾ സൈലൻ്റാണ്, എപ്പോഴും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഒരു ദിവസം മാക്സിമം റിലാക്സ് ചെയ്ത് കറങ്ങുകയാണെങ്കിൽ 2 ദിവസം കാണാനുള്ള പോണ്ടിച്ചേരി ഉള്ളൂ. പക്ഷേ ഫോറിനേഴ്സ് ഒരുപാടുണ്ട്. അവരിങ്ങനെ വന്ന് താമസിച്ച് കുറേ കാലമൊക്കെ നിന്നിട്ടാട്ടോ പോകുന്നത്. ഇവിടെ ഒരു ഗാന്ധിജിയുടെ ഒരു വലിയ പ്രതിമയുണ്ട് കേട്ടോ ഈ റോക്ക് ബീച്ചിൽ. പിന്നെ റോക്ക് ബീച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബീച്ചുകളിൽ അങ്ങനെ ഇറങ്ങാൻ വലിയ സുഖം, മീൻസ് അങ്ങനെ ഇറക്കി അങ്ങനെ കളിപ്പിക്കൽ പാരഡൈസ് ബീച്ചിലേ ഉള്ളൂ. അത് ഇവിടുന്ന് കുറച്ച് പോകണം. ഇവിടുത്തെ ബീച്ചുകളിൽ ഒരു സ്ഥലത്ത് മാത്രമേ ആളുകൾ ഇറങ്ങി കളിക്കുന്നത് ഞങ്ങൾ കണ്ടുള്ളൂ. പിന്നെ നട്ടുച്ചയായതുകൊണ്ട് അതിനൊന്നും നമ്മൾ മെനക്കെട്ട് തന്നെയില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു. കുട്ടികൾ രണ്ടുപേരും നടന്നത് തന്നെ വലിയ കാര്യം എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നല്ല വോക്ക് വേ ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ബീച്ചിൽ കുറച്ച് പണികളൊക്കെ നടത്തി, നല്ല ഭംഗിയുണ്ട്. പിന്നെ നീറ്റാണ്, നല്ല ഇതുണ്ട്. പിന്നെ അധികം അങ്ങനെ ഒരുപാട് കടകളൊന്നും ഇല്ല കേട്ടോ. നമുക്കങ്ങനെ ഫുഡൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റുക. അങ്ങനത്തെ മാൽപേ ബീച്ച് പോലത്തെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പിന്നിലാണ് ഫുൾ കഫേസൊക്കെ വരുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ട്, ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഒരു കഫേന്ന്, കുറച്ച് കോസ്റ്റ്ലി ആണ് എന്ന് എനിക്ക് തോന്നി. ഇവിടെ പൊതുവേ പോണ്ടിച്ചേരി കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ പിന്നിലൊരു റോട്ടിൽ കൊച്ചു കച്ചവടക്കാരിയിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബാഗൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ഞങ്ങളൊരു പച്ച ബാഗ് ഞാനും ഗായും കൂടെ മേടിച്ചതിനൊക്കെ 150-200 ഒക്കെ വന്നുള്ളൂ കേട്ടോ. അങ്ങനെ എന്നാലും കഫേസൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, റോഡ് സൈഡിൽ കച്ചവടക്കാരിയിരിക്കുന്നുണ്ട്. അവരടുത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മുടെ അരബിന്ദോ ഘോഷ് ആശ്രമത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇങ്ങനത്തെ രൂപങ്ങളിരിക്കുന്നത്. ഇങ്ങനത്തെ ക്ലേ കൊണ്ടുണ്ടാക്കിയതും പിന്നെ സീഷെൽസും എല്ലാം കൂടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളവിടുന്ന് എനിക്ക് കുറേ കാലം തപ്പിയിട്ട് മാളുവിനൊരു കുഞ്ഞു മോതിരം കിട്ടിയിട്ടുണ്ടായില്ല. അത് കിട്ടിയായിരുന്നു കേട്ടോ പോണ്ടിച്ചേരിയിൽ നിന്ന്. പിന്നെ അവിടെ മയിൽപ്പീലിയൊക്കെ വെച്ചിരിക്കണം കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. നല്ല കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകളില്ലേ, മാളുവിന് 1-2 കീ ചെയിനൊക്കെ അവിടെ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കീ ചെയിനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകളൊക്കെ നല്ല രസമുണ്ട് അവിടെ നിന്ന് മേടിക്കാനൊക്കെ. പക്ഷേ കടകളിൽ ഭയങ്കര റേറ്റാണ് എല്ലാ സാധനത്തിനും. അത് ടൂറിസ്റ്റ് സ്പോട്സിൽ പൊതുവെ, ഇപ്പം നമ്മൾ ഗോവ പോവുകയാണെങ്കിൽ പോലും നമുക്ക് എല്ലാ സാധനത്തിനും ഭയങ്കര റേറ്റാണല്ലോ. ടൂറിസ്റ്റ് സ്പോട്സിൽ പൊതുവെ ഉണ്ടാകുന്ന വില അവിടെയുണ്ട്. പക്ഷേ ഫോറിനേഴ്സൊക്കെ മാസങ്ങളോളം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം കഫേസിലൊക്കെ പോയിരുന്ന് പതുക്കെ ഫുഡ് കഴിച്ച്, പിന്നെ അവിടെ ഗോൾഡൻ ഗ്ലോബ് ഉണ്ട്. ഓറോവില്ലേ ഏരിയയിലൊക്കെ ഒരുപാട് ഫോറിനേഴ്സിനെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പം പോണ്ടിച്ചേരി നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് തന്നെ കുറേ ബീച്ച് ട്രിപ്പുകൾ കഴിഞ്ഞതുകൊണ്ടായിരിക്കും
പോണ്ടിച്ചേരി ഒരു ശരിക്കൊരു ബീച്ച് സിറ്റി എന്ന് തന്നെ പറയാം, അത്രേ ഉള്ളൂ. അതിൽ ഒരു അസാധാരണത്വം കാണാൻ പറ്റിയില്ല. എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ ബീച്ചുകൾ എൻജോയ് ചെയ്യുക. ഇവിടെ പോണ്ടിച്ചേരി സിറ്റിയിൽ സ്പോർട്സ് ഇതില്ല, വാട്ടർ സ്പോർട്സ് ഇല്ല. അതിന് നമ്മൾ പാരഡൈസ് ബീച്ചിൽ തന്നെ പോകണം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് കോളനിയുടെ ഏരിയ ആണ് കേട്ടോ. അതൊക്കെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. നല്ലവണ്ണം പെയിൻ്റൊക്കെ അടിച്ച് ഒരു ഫ്രഞ്ച് കോളനി കൂടെ. കൂടുതലും സൈക്കിൾ എടുത്ത് പോകുന്നതാണ് ടു വീലറിനേക്കാളും ഇവിടെ സൈക്കിൾ ഓടിച്ച് പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാരഡൈസ് ബീച്ചിൻ്റെ ഏരിയ ആണ്. ഞങ്ങൾ വൈകുന്നേരം പാരഡൈസ് ബീച്ചിലേക്ക് പോയി. ടൗണിൽ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ ദൂരമുണ്ട് പാരഡൈസ് ബീച്ചിലോട്ട്. പക്ഷേ പാരഡൈസ് ബീച്ച് ഇങ്ങനെ ഫുള്ളി സ്ട്രക്ചേർഡായിട്ട് ബിൽഡിങ്സ് എല്ലാം ഒരു ആംബിയൻസൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഫുൾ വാട്ടർ സ്പോർട്സ്. പക്ഷേ 6 മണി 7 മണി വരെ ഉള്ളു കേട്ടോ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു 6-7 സമയത്തേ ഉള്ളൂ. ഞങ്ങൾ 5:45 ഒക്കെ ആയ പുറത്ത് തന്നെ എത്തി. ഇപ്പം ഉള്ളിലോട്ട് ഇത്തിരി നടക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും 7 ആയി. അപ്പോഴത്തേക്കും വാട്ടർ സ്പോർട്സൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ടായിരുന്നു, നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 3-3:30 ആയി റോക്ക് ബീച്ചിൽ നിന്ന് പോയിപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇവിടേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ടാണ് പാരഡൈസ് ബീച്ച് നമുക്കവിടെ വാട്ടർ സ്പോർട്സ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. പക്ഷേ കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ ഒരു 2 മണി അല്ലെങ്കിൽ മോർണിംഗ് ടൈം പോകുമായിരുന്നെങ്കിൽ വാട്ടർ സ്പോർട്സൊക്കെ ചെയ്തിട്ട് അവിടെ കുറേ സ്പെൻഡ് ചെയ്തിട്ട് വരാമായിരുന്നു. പക്ഷേ ഇത് ബീച്ച് ഒരുപാട് വലുതാണ്. പിന്നെ 6 മണി കഴിഞ്ഞാൽ, സൺസെറ്റ് കഴിഞ്ഞാൽ അവിടെ ബീച്ചിലേക്ക് ഇറക്കൂല. പക്ഷേ ബീച്ച് ഒരുപാട് വലുതാണ്, നല്ല വലിയ ബീച്ചാട്ടോ. പിന്നെ അവിടെ കുറേ കളികളൊക്കെ ഉണ്ട്, ബംഗി ജമ്പിങ്ങും ഒക്കെ ഉണ്ട്. ഇത് മറ്റേ പാരാഗ്ലൈഡിങ്, ഒരു മോട്ടോർ വെച്ചിട്ടുള്ള പാരാഗ്ലൈഡിങ് ആട്ടോ. അത് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, സ്കൈ ഡൈവിങ്. പക്ഷെ അത് നടന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി. പക്ഷേ പാരഡൈസ് ബീച്ചാണ് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയത്, പാരഡൈസ് ബീച്ചാണ്. പക്ഷെ പൊതുവെ പോണ്ടിച്ചേരിയെ കുറിച്ചിട്ടുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1 ഡേ കൊണ്ട് കറങ്ങാവുന്നൊരു സ്ഥലമാണ് ഇത്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചർച്ചാണ്. അവിടെ ഒരു മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സൺഡേ അല്ലായിരുന്നു, പക്ഷെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുള്ള ചർച്ച്, നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുമുണ്ട്. നല്ല വർക്കാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. അവിടെ കല്യാണം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട്. കുറച്ചും കൂടെ ഒക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയത് പാരഡൈസ് ബീച്ച് വരെയാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഈ പള്ളി കണ്ടത്. പിന്നീട് ഞങ്ങൾ പോയതാണ് ഓറോവില്ലേ ഗോൾഡൻ ഗ്ലോബ്. അതാണ് പോണ്ടിച്ചേരിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് ഗോൾഡൻ ഗ്ലോബിൻ്റെ ഒരു വ്യൂ, അത് ഒട്ടും മിസ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. അത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഓറോവില്ലേ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ഓറോവില്ലേൽ നമ്മൾ 2-വീലർ നിർത്തിയിട്ട് നമുക്ക് കുറേ നടക്കാനുണ്ട്, കുറച്ചധികം തന്നെ നമുക്ക് നടക്കാനുണ്ട്. ഒരു 10-15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് നടക്കാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടന്നും പോയി, തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ബസ്സിന് വന്നു. ഇവർ ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ബസ്സൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ബസ് അവിടെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അത് ഫ്രീ ആട്ടോ, ഇതെല്ലാം ഫ്രീ ആണ്. ഇതിനൊന്നും ഒരു കോസ്റ്റോ അവർ മേടിക്കുന്നില്ല. അപ്പം ഇതാണ് ഗോൾഡൻ ഗ്ലോബ്. പക്ഷെ ഗോൾഡൻ ഗ്ലോബിൻ്റെ കുറേ ദൂരത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ, അടുത്തേക്ക് അടുപ്പിക്കില്ല. ഇതും ഓർബിന്ദോ ഘോഷ് അവരുടെ ആശ്രമത്തിൻ്റെ വകയാണ് ഇതിൻ്റെ മെയിൻ്റനൻസൊക്കെ. അപ്പം അവർ ഇതിൻ്റെ അടുത്ത് ഇവിടെയൊക്കെ വേലി കെട്ടി വെച്ചേക്കാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഗോൾഡൻ ഗ്ലോബ് വലിയൊരു കാഴ്ച കേട്ടോ. എനിക്ക് ശരിക്കും, ഞാൻ ഇതുവരെ ഇങ്ങനെ താജ്മഹലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഗോൾഡൻ ഗ്ലോബ് വേറെ ഒരു ഇതാണല്ലോ. അതുകൊണ്ട് അത് അതിനൊക്കെ ഓരോ അർത്ഥമുണ്ട് കേട്ടോ. ഓരോ പെറ്റൽസിനും എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു, ഇതിനെല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവർ മക്കളെല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നിന്ന് വായിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.